ഇവിടെ ഇവിടെ പലപ്പോഴും ആളുകൾക്ക് തെറ്റ് സംഭവിക്കാറുള്ളത്, ഇത് സൂക്ഷ്മത കൂടുതലായിക്കൊണ്ട് ആ തദ്രീബിൽ വരുന്നുണ്ട് താഴെ. അർ റഹ്മാൻ എന്ന് റാഇന്റെ മഖ്റജിലേക്ക് നാവ് സ്പർശിക്കാതെ, വ്യക്തമായ റാഇ ഉച്ചരിക്കാതെ അവ്യക്തമായ ഒരു ശബ്ദം അർ റഹ്മാൻ എന്ന് പറയും, അത് തെറ്റാണ്. അർ റഹ്മാൻ എന്ന് കൂടുതൽ തക്രീർ വന്നുകൊണ്ടുള്ള കൂടുതൽ റാവ് ഉച്ചരിച്ചുകൊണ്ടുള്ളതും തെറ്റാണ്. രണ്ടിന്റെയും ഇടക്കാണ് ശരി കിടക്കുന്നത്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റാഇന്റെ ഉച്ചാരണത്തിൽ അർ റഹ്മാനിർ റഹീം. ആറാമത്തെ വിപരീതമില്ലാത്ത സിഫത്താണ് തഫഷി. തഫഷി എന്ന് പറഞ്ഞാൽ ഇൻതിഷാറു സൗതി ഷീനി, ഷീനിന്റെ ശബ്ദത്തിന്റെ വ്യാപനമാണ്. അതങ്ങനെ വ്യാപിച്ചിട്ട് അങ്ങനെ എവിടെ വരെ എത്തുന്നു, മുൻപല്ലിന്റെ രണ്ട് മേലെയും താഴെയും മുൻപല്ലുകളുടെ ആ ഉൾഭാഗത്തെ പോയി സ്പർശിക്കുന്നു ആ ശബ്ദം. അതിന് മാത്രം ഇങ്ങനെ വ്യാപനം എന്ന ഒരു സിഫത്ത്. എന്ന് തഫശി ഇല്ലാതെ ഉച്ചരിച്ചാൽ അബദ്ധമാണ്, ശരിയായ ഷീനിന്റെ ഉച്ചാരണമായിട്ടില്ല. സഫീർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു മൂന്നക്ഷരങ്ങൾ. ചില പണ്ഡിതന്മാർ ഷീനിലും സഫീർ ഉണ്ട് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. എന്നാൽ തഫശി എന്ന ഷീനിന് മാത്രമുള്ള ഒരു സിഫത്താണ് സ്ഥാപിക്കപ്പെട്ട കൂടുതൽ പണ്ഡിതന്മാരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതാണ് ശരിയായി നമുക്ക് മനസ്സിലാവുന്നത്. തഫശി എന്നാൽ ശബ്ദത്തിന്റെ വ്യാപനം. ഏഴാമത്തതാണ് എന്ന് പറഞ്ഞ ദൈർഘ്യം, നീണ്ടതാവുക, ദീർഘിക്കുക. وذلك تحت تأثير الهواء الضاغط خلف اللسان. ചുരുക്കി പറഞ്ഞാൽ നാവിന്റെ ഒരു തള്ളലാണ്, ദ്വാദ് ഉച്ചരിക്കുമ്പോഴുള്ള നാവിന്റെ ആ തള്ളൽ. എന്നിട്ട് അങ്ങനെ എന്ത് സംഭവിക്കുന്നു, വായയുടെ പിൻവശം മുതൽ മുൻവശം വരെയും അത് നാവിന്റെ തലപ്പിലോളം അഗ്രത്തോളം എത്തുമാറി, എന്നിട്ട് ഈ മുൻപല്ലുകൾ മേലെ മുൻപല്ലുകളെ സ്പർശിക്കുന്ന വിധത്തിലേക്ക്, രണ്ട് മുൻപല്ലുകളെ സ്പർശിക്കുന്ന അതിൻ്റെ അടിഭാഗത്തെ, ഉസൂലിനെ, മുരടിനെ സ്പർശിക്കുന്നത് വരെയും ഇത് നീണ്ടുവരുന്നു. എന്ത് ആ നാവിൻ്റെ ആ ഇത് നാവിൻ്റെ സൈഡ്, അതാണ് ഈ എസ്തിത്താല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. നാവിൻ്റെ നാവിൻ്റെ തലപ്പ്. അപ്പൊ അല്ലെ സൈഡ് എന്നാണ് പറയുന്നത്. പക്ഷെ നാവിൻ്റെ അറ്റം എവിടെ വരെ സ്പർശിക്കുന്നു, മേലെ രണ്ട് മുൻപല്ലുകളുടെ ഉൾഭാഗത്തിൽ മുരടിൽ പോയി സ്പർശിക്കുന്നു, അതുവരെയും ഇതിങ്ങനെ നീളുകയാണ്. നാവിൻ്റെ ആ പിന്നെ തലപ്പ് നീണ്ടുകൊണ്ട് ഈ പിൻഭാഗത്തു നിന്ന് മുൻഭാഗം വരെയും ഈ ശബ്ദം, ഇതിൻ്റെ ഉച്ചാരണം ദീർഘിച്ചു വരുന്നു. നുത്ഖുദ്വാദ്, അതാണ് ഇസ്തിത്താല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ സൂചിപ്പിച്ചാണ് ഇടത് ഭാഗത്ത് നിന്നാണ് നല്ലത്, എളുപ്പം. വലത് ഭാഗത്തു നിന്നും ആവാം, രണ്ട് സൈഡിൽ നിന്നും ചേർത്തുകൊണ്ടും ആകാവുന്നതാണ്. എന്നാലും ദ്വാദിന്റെ ശരിയായ ഉച്ചാരണം തന്നെയാണ്. എന്നാൽ ഏറ്റവും പ്രയാസകരമാണ് രണ്ട് സൈഡും കൂടി ചേർത്ത് ഉച്ചരിക്കുക. നിർബന്ധമായും ഉച്ചരിച്ച് പരിശീലനം നേടേണ്ട ഒരു ഹർഫാണ് ദ്വാദ്. ദ്വാദിൽ തഫ്ഹീം നൽകണം. ഇത്ബാഖിന്റെ അക്ഷരമാണ്, ഇസ്തിഅലാന്റെ അക്ഷരമാണ്. അതുപോലെ ഈ
അതിന് മാത്രമുള്ള ഇസ്തിത്താല എന്ന സിഫത്ത് ഇതൊക്കെ നൽകിക്കൊണ്ട് ശരിയായ വിധത്തിൽ ബാദ് ഉച്ചരിക്കുക എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. പലരും തെറ്റിക്കാറുള്ളത് പറഞ്ഞ നമ്മളെ നാട്ടിലത്തെ അവസ്ഥയാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ ദ്വാദ് പലർക്കും ശരിയായിരിക്കും, എന്നാൽ വേറെ ദ്വാദുകളിലേക്ക് പോകുമ്പോ ഒക്കെ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ച ആ ഒരു ശബ്ദമാണ് അല്ലാ അല്ലാ എന്ന നാവിന്റെ അറ്റം മുൻപല്ലിൽ തട്ടിക്കൊണ്ട് പറയുക. ചിലരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, പിന്നെ അത് തീരെ ഇത് തന്നെ അല്ലാലി എന്ന് പറയുന്നവരാണ്, അത് പാടില്ല, തെറ്റാണ്. സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് ദ്വാദ് ലാം മുഫഹമ ഇവയെല്ലാം മൂന്ന് മഹ്റജാണ്, മൂന്ന് പ്രത്യേകതകളുള്ള മൂന്ന് അക്ഷരങ്ങളാണ്. ഇത് സൂക്ഷിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. എട്ടാമത്തേതാണ് അൽ ഗുന്ന, അതും ഒരു സിഫത്താണ്. നൂനും മീമും ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ആ മണിക്കൽ ശബ്ദമാണ് അത്. തഹറക്കത ഔ സകനത ظاهرتين مدغمتين مخفاتين ഇതിലൊക്കെയും എന്തുണ്ട്? ഗുന്നത്തുണ്ട്. ഹറക്കത്ത് നൽകപ്പെടുന്ന നൂനിനും മീമിനും ഗുന്നത്തുണ്ട് അല്ലേ. നമൂതു വനഹ്യ നൂന് മീം നമു 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 അത് ഖൈശൂമിൽ പ്രശ്നമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നമൂത്തു ശരിക്കും പറയാൻ കഴിയില്ല. നമൂതു വനഹ്യ ഹറക്കത്ത് ഔ സകരത സുക്കൂൻ നൽകുമ്പോഴ് വാഹിറത്തൈന് മുൽഹറത ഇൽഹാറിന്റെ സന്ദർഭത്തിലോ ഔ മുദ്ഗമത്തൈന് ഇദ്ഗാമിന്റെ സന്ദർഭത്തിലോ അല്ലെങ്കിൽ ഔ മുഖ്ഫാതൈന് ഇഖ്ഫാ ചെയ്ത് നൂനിനെയും മീമിനെയും ഉച്ചരിക്കുന്ന സന്ദർഭത്തിലൊക്കെയും അതിൽ എന്തുണ്ട്? ഗുന്ന എന്ന സിഫത്ത് അതിലുണ്ട്. പക്ഷേ അതിന്റെ തൂല്, അതിന്റെ ദൈർഘ്യം ഓരോ അതിന്റെ വധവിനനുസരിച്ച്, അതിന്റെ അവസ്ഥക്കനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്, വ്യത്യാസപ്പെടുന്നതാണ്. ഇദ്ഗാമിന്റെയും ഇഖ്ഫായിന്റെ സമയത്ത് കൂടുതലായിരിക്കും ശ്രദ്ധ നൽകി ഉച്ചരിക്കുമ്പോൾ അത് കൂടുതൽ ആയിരിക്കും. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഇദ്ഗാമാണ് നമ്മൾ സൂചിപ്പിച്ചല്ലോ. ആ സമയത്തൊക്കെ കൂടുതൽ ഉന്നത്ത് നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ നൂനിലും മീമിലും അടിസ്ഥാനമായിട്ടുള്ള ഒരു സിഫത്താണ് അൽ ഗുന്ന. ഇനി ഇവിടെ ഒരു ഇത് കൊടുത്തിരിക്കുകയാണ്, എല്ലാ അക്ഷരത്തിനുമുള്ളതായ സിഫാത്തിന്റെ പട്ടികയാണ് ഇവിടെ. ഹംസയിൽ ജഹറുണ്ട്, ഷിദ്ദത്തുണ്ട്, ഇസ്തിഫാലുണ്ട്, ഇൻഫിത്താഹുണ്ട്. അപ്പോൾ മജ്ഹൂറത്തുൻ ഷദീദത്തുൻ മുസ്തഫിലത്തുൻ മുംഫത്തിഹ അൽ ഹംസ. ബാഹിൽ അഞ്ച് സിഫത്തുകളാണത്, മജ്ഹൂറ, ഷദീദ, മുസ്തഫില, മുംഫത്തിഹ, മുഖല. വീണ്ടും മഹ്മൂസ ഹംസിന്റെ അക്ഷരമാണ്, ഷദീദ, മുസ്തഫില, മുംഫത്തിഹ. അതുപോലെ ഏറ്റവും കൂടുതലുള്ളത് ജഹർ, ബൈനിയ, ഇസ്തിഫാൽ, ഇൻഫിതാഹ്, ഇൻഹിറാഫ്, തക്രീർ, ഇതെല്ലാം ഉള്ളതാണ് റാ. ആറ് സിഫത്തുകളാണ് റാഇനുള്ളത്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ് മൊത്തത്തിലുള്ള അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്നതായ സിഫത്തുകൾ. ഇത് മുഴുവനായി വായിക്കാൻ സമയം മതിയാവും തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒഴിവാക്കുകയാണ്. എല്ലാ അക്ഷരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 29 അക്ഷരങ്ങൾക്കും വരുന്നതായ മൊത്തം സിഫത്തുകളുടെ പട്ടികയാണ് അവിടെ. ഇനി മൊത്തത്തിൽ വരുന്നതായ അബദ്ധങ്ങളെ അവസാനമായി സൂചിപ്പിക്കുന്നു. അലിഫ് ഉച്ചരിക്കുമ്പോൾ വരുന്ന തെറ്റുകളാണ് അദമു ഫത്ഹിൽ ഫമി ബിൽ മിഖ്ദാരിൽ മത്ലൂബ് ഇൻദ നുത്ഖിബി. ശരിയായ പൂർണമായ അതിന് നൽകേണ്ടതായ വായ തുറന്നുകൊണ്ടുള്ള ശബ്ദം നൽകാതെ, വായ പൂർണമായും തുറക്കാതെ, എന്ന് ശരിക്ക് പറയാതെ ഒരു അല്പം മാത്രം വായ തുറന്നുകൊണ്ട് പറയാം. മൂസ മൂസ എന്ന് വ്യക്തമാക്കണം. മൂസ അല്ലേ. വമാ തിൽക ബിയമീനിക യാ മൂസ صحف ابراهيم وموسى. രണ്ടാമത്തെ ദഖൽതു സൗതിഹ ബിഷൈ മിൻ സൗതിൽ യാ. റിയാഇൻ്റെ ഖൽത്ത് അല്പം മിക്സ് അലിഫിലേക്ക് ചേർത്ത് പറയാ, ഹിമാലത്ത് നൽകപ്പെടുന്ന അലിഫ് പോലെ. മേലിക്കി എന്ന് പറയാ, മേലിക്കി, അത് തെറ്റാണ്. അങ്ങനെ പറയരുത്, മാലിക്കി
മാലിക്കി. ഇമാലത്ത് ചെയ്യപ്പെടുന്ന ഒരലിഫ് മാത്രമാണ് നമ്മുടെ റിവായത്തിലുള്ളത്. നമ്മുടെ റിവായത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? റിവായത്തു ഹഫ്സിൻ അൻ ആസിം. ഓർത്തു വെക്കുക, നമ്മൾ പാരായണം ചെയ്യുന്ന റിവായത്തിന്റെ പേരാണ് റിവായത്തു ഹഫ്സിൻ അൻ ആസിം. ഹഫ്സ് ബിനു സുലൈമാൻ ബിൻ മുഗീറ അൽ കൂഫി അൽ അസദി അൽ കൂഫി തന്റെ ഉസ്താദായ ആസിം ബിനു അബിൻ നജൂദ് അൽ കൂഫിയിൽ നിന്നും ഉദ്ധരിക്കുന്നതായ ഖിറാഅത്ത് അല്ലെങ്കിൽ റിവായത്ത്. ആസിം ഖാരി ആണ് 10 മുത്തവാത്തിറായ ഖിറാഅത്തുകളുടെ ഉടമകളിൽ ഒരാളായ ഖാരി ആയ ആസിം ബിനു അബിൻ നജൂദ് അൽ കൂഫി, ഇമാം ആസിം. അദ്ദേഹമാണ് പ്രസിദ്ധനായ ഖാരി. അദ്ദേഹത്തിന്റെ ശിഷ്യനായ റാവിയായ ഹഫ്സിന്റെ റിവായത്ത് പ്രകാരമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ഹഫ്സിന്റെ റിവായത്തിൽ ഒറ്റ മുമാലത്തായ അലിഫ് മാത്രമേ ഉള്ളൂ. ഞാൻ കൂടുതൽ നീട്ടി പറയല്ല, വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല. ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു, സൂറത്തു ഹൂദിൽ ബിസ്മില്ലാഹി മജ്രിഹ വ മുർസഹ, ബിസ്മില്ലാഹി മജ്രിഹ വ മുർസഹ. അവിടെ ഇമാല കുബ്ര നൽകിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ആയത്തിന്റെ നമ്പർ പെട്ടെന്ന് മറന്നു പോകൊണ്ട് ഞാൻ കുറാൻ മറിക്കുന്നത്. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം. 41 ആയത്ത് നമ്പർ 41 സൂറത്ത് ഹൂദ് 41 226-ാമത്തെ പേജ്. അവിടെ നിർബന്ധമായും ഇമാല കുബ്ര നൽകിക്കൊണ്ടാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ഇമാല കുബ്ര എന്നത് ഖിറാഅത്തുകളിൽ അസ്ല് സാബിത്തായിട്ടുള്ള സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ റിവായത്തിൽ ഈ ഒരു പദത്തിൽ മാത്രമാണ്. മജിരേഹ എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടതാണ്. മജറാഹ എന്ന അലിഫ് മക്സൂർ ആയിരുന്നു അത്. ആ അലിഫ് മക്സൂറിന് ഇമാല ചെയ്യുന്ന എല്ലാ അലിഫ് മക്സൂറിനെയും ഇമാല ചെയ്യുന്ന ഇമാല കുബ്ര നൽകുന്ന റിവായത്തുകൾ വേറെയുണ്ട്. കൂഫക്കാരായ മറ്റു ഖാരികൾ അലിയുൽ കിസായിയും ഹംസത്ത് സിയാത്തും ഒക്കെ ഇമാലത്തിന്റെ ആളുകളാണ്. അതുപോലെ വേറെയും ഖിറാഅത്തുകളൊക്കെ കാണാം. ഇമാല സുഹറയുണ്ട്, തഖ്ലീൽ എന്ന് സാങ്കേതികമായി പറയുന്ന ഇമാല സുഹറ. അങ്ങനെയൊക്കെ ഇമാലത്തുകൾ വ്യത്യസ്തങ്ങളാണ്. നമ്മുടെ റിവായത്തിൽ ആകെ ഈ ഒരു ഇമാലത്ത് മാത്രമാണ്. സാന്ദർഭികമായി ഓർക്കുക, അവിടെ മജരേഹ എന്ന് ഇമാലത്തോടുകൂടി അലിഫും യാവും അല്ലാത്ത ഫത്ഹയും കസ്റയും അല്ലാത്ത ഒരു ശബ്ദത്തോടുകൂടി ഉച്ചരിക്കേണ്ടതാണ്. മജരേഹ വ മുർസഹ. ശരി, മൂന്നാമതായി അലിഫിന്റെ ഉച്ചാരണത്തിൽ വരുന്ന തെറ്റാണ് എന്ത് ചെയ്യുക? സൗത്തി അഭിഷേയും മീൻ സൗത്തിൽ വാവ്. അലിഫിനോട് ഹോ എന്നൊരു വാവിന്റെ ശബ്ദം കലർത്തിക്കൊണ്ട് പറയാം. ഹോ ഹോ എന്നിങ്ങനെ പറയാം. ഹോലിദീൻ പോലെ എന്ന് പറയുക, അതും തെറ്റാണ്. നാലാമതായി തഫ്ഹീ മുഹാഫി മഹല്ലി തർക്കീഖ്. തർക്കീഖിന്റെ സന്ദർഭമാണ് അലിഫിന്, അവിടെ തഫ്ഹീം കൊടുക്കാം. അന്നഹറ നഹറ എന്ന് തർക്കീഖ് ചെയ്യേണ്ടതിന് പകരം അന്നഹോറ എന്ന് തഫ്ഹീം നൽകുക. അന്നറ അന്നോറ എന്ന് തഫ്ഹീം നൽകി. അൽ ബാത്തിൽ അൽ ബാത്തിൽ എന്ന് തഫ്ഹീം നൽകി അലിഫിനെ ഉച്ചരിക്കൽ തെറ്റാണ്. അഞ്ചാമത്തേത് തഫ്ഹീമിന്റെ സന്ദർഭത്തിൽ തർക്കീഖ് കൊടുക്കുക. ഖാലിദീൻ ഖാലിദീൻ എന്ന് തർക്കീഖാക്കുക. എന്ന് തർക്കീഖാക്കുക. ആറാമത്തേത് ഗുന്നത്ത് കൊടുക്കുക, അർറഹ്മാൻ എന്ന് പറയുക. അല്ലേ, അർറഹ്മാൻ റഹ്മാൻ എന്ന അലിഫിലേക്ക് ഒരു ഗുന്നത്ത് ചേർക്കുക, മിക്സ് ചെയ്യുക. റഹ്മാൻ കരിമൂക്ക് കൂടി ചേർത്തുകൊണ്ട്, മൂക്കിനെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അലിഫിനെ പറയാ, തെറ്റാണത്. അൽവാവുൽ മദ്ദിയ ദീർഘാക്ഷരമായ വാവ് ഉച്ചരിക്കുമ്പോഴുള്ള തെറ്റുകളാണ്. ശരിയായ വിധത്തിൽ ദമ്മ് ചെയ്യാതെ ചുണ്ടുകൾ റൗണ്ടാക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദമ്മ് നൽകി ദീർഘിപ്പിക്കുമ്പോഴാണെങ്കിലും വാവിനെ സ്വന്തം ഉച്ചരിക്കുമ്പോഴൊക്കെയും റൗണ്ട് ആവണം. അങ്ങനെ പൂർണ്ണമായ രണ്ട് ചുണ്ടുകളെയും ദമ്മ് ചെയ്യാതെ ഇങ്ങനെ ചേർത്ത് വെക്കാതെ അല്ലെങ്കിൽ റൗണ്ട് ആക്കാതെ എന്ത് ചെയ്യലോൻ എന്ന് പറയാ, തെറ്റാണ്. തഅമലൂൻ എന്ന് വ്യക്തമാക്കണം. യഖൂലൂന വല്ലാതെ യഖൂലൂന എന്നിങ്ങനെ ആക്കരുത്, അത് താഴെ പറയുന്നുണ്ട്.
മുബാലഗ ഫി ദ്ദഗ്ത്തി അല ശഫത്തൈൻ, അതാണ് രണ്ടാമത്തേത്. അതിൽ മുബാലഗ കാണിക്കാം, അമിതമായ രൂപത്തിൽ എന്ത് ചെയ്യുക, യഖൂലൂന എന്നിങ്ങനെ വല്ലാതെ ദമ്മ് ചെയ്യുക, ദഗ്ത് ചെയ്യുക, ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് പറയുക. മൂന്നാമതായി ഖൽത്തു സൗത്തി അഭിഷേകം സൗത്തിൽ അലിഫ്, അലിഫിൻ്റെതായ ഒരു ശബ്ദം അതിലേക്ക് മിക്സ് ചെയ്യുക. പറയണ എന്താ അലിഫ് ചേർത്തുകൊണ്ട് പറയാ. നാലാമതായി യാഗ് ചേർക്കുക, യൂഖീനൂൻ യൂഖീനൂ യൂഖീനൂൻ എന്ന് വ്യക്തമാക്കേണ്ടതിലേക്ക് ഒരു യാഗിന്റെ ശബ്ദം ചേർത്തുകൊണ്ട് യൂഖീനീൻ എന്നൊരു അവ്യക്തമായ യാഗ് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പറയുക. അഞ്ചാമതായി പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച ഗുന്നത്ത്, മൂക്ക് ചേരുക. മൂ മൂ എന്ന് പറയാം, മൂൻ മൂൻ എന്ന് ഖൈശൂമ് അതിൽ സ്വാധീനിക്കുക, ഉന്നത്തിന്റെ കലർപ്പ് അതിൽ ഉണ്ടാവുക, തെറ്റാണ്, സൂക്ഷിക്കേണ്ടതാണ്. യായിൽ മദ്ദിയ, ദീർഘാക്ഷരമായ യായിൽ വരുന്നതായ അബദ്ധമാണ് യാ വ്യക്തമായി ഉച്ചരിക്കാതെ അതിലും ഒരു അലിഫിന്റെ മിക്സ് അല്പം ചേർത്തുകൊണ്ട് നസ്തഈൻ എന്ന് പറയാം. നസ്തഈൻ നസ്തഈൻ, ഐനിന്റെ കസ്ര, അതുപോലെ ദീർഘമായ യാ, ദീർഘാക്ഷരമായ യാ, ഇതൊക്കെ വ്യക്തമാക്കിക്കൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. സൂക്ഷിക്കുക, ഫാത്തിഹയിലൊക്കെ പ്രത്യേകിച്ചും എന്നല്ല, മുഹഫിളാണ് എൻ്റെ മുമ്പിലുള്ളത്, എല്ലാ ഭാഗവും ശരിയായ വിധത്തിൽ പാരായണം ചെയ്യുകയും കുട്ടികളെ ആ രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്യണം, സൂക്ഷിക്കേണ്ടതാണ് ഇതെല്ലാം തന്നെ. അൽ മുസ്തഖീം, അവിടെ രണ്ടാമത്തെ അബദ്ധം പറഞ്ഞത് വസത്തിൽ ലിസാൻ മുസ്തഖീം, ഇങ്ങനെ നാവിനിങ്ങനെ വല്ലാതെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ദഗ്ത് ചെയ്തുകൊണ്ട് പറയാം, മുസ്തഖീം ഖീം എന്ന് വല്ലാതെ അങ്ങനെ അമർത്തി വെക്കുക, അങ്ങനെ വരരുത്. അൽ മുസ്തഖീം മുസ്തഖീം എന്ന് വ്യക്തമാക്കുകയാണ് വേണ്ടത്. നാലാം അവസാനമായി മൂന്നാമതായി അതിലും ഉന്നത്ത് കലർത്തിക്കൊണ്ട് അൽ ആലമീൻ മീൻ എന്നിങ്ങനെ ഒരു ഉന്നത്ത് അതിലേക്ക് കലർന്നു വരിക, അത് സൂക്ഷിക്കേണ്ടതാണ്, തെറ്റാണ്. ഹൽഖിന്റെ അക്ഷരങ്ങൾ ഹംസ പലതൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്, പലതും ഞാൻ സൂചിപ്പിച്ചല്ലോ. ഈ പല തെറ്റുകളും ഇദ്ദേഹം ഇവിടെ എടുത്തു കൊടുത്തിരിക്കുന്നത് എന്താണ്, നമ്മുടെ മലയാളികൾക്ക് ഒരുപക്ഷെ സംഭവിക്കാത്ത, അറബികളെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്നതാണ്, ചിലതൊക്കെ താഴെ വരുന്നുണ്ട്, ഞാൻ പറയാം. ഇവിടെ എന്ന് പറയാ തഫ്ഖീം ചെയ്യുക, ഒന്നാമത്തത് ഹംസയെ തഫ്ഖീം ചെയ്യുക, ഹുറൂഫുൽ ഹൽഖ് പറയുമ്പോ ഹംസയെ തഫ്ഖീം ചെയ്യുക എന്ന് പറയാ, എന്ന് പറയേണ്ടതിന് പകരം ഓസോബിഅഹും എന്ന് ഹംസക്ക് തഫ്ഖീം കൊടുക്കുക. നാലാ രണ്ടാമത്തെ തസ്ഹീലിയ, ഒരു ലോലമായ അവസ്ഥയിൽ തസ്ഹീൽ എന്ന് പറഞ്ഞ ഒരൊറ്റ പദത്തിലാണ് നമ്മുടെ റിവായത്തിൽ തസ്ഹീൽ ചെയ്യേണ്ടത്. തസ്ഹീലുൽ ഹംസാത്ത്, ഹംസകളെ തസ്ഹീൽ ചെയ്യുക എന്നതും നേരത്തെ പറഞ്ഞ ഇമാലത്ത് പോലെ തന്നെ ഖിറാഅത്തുകളിൽ സ്ഥാപിതമായ അസ്ല് സ്ഥാപിതമായ ഒരു കാര്യമാണ്. അൻതും ഒറ്റ സ്ഥലത്താണ് നിർബന്ധമായി വുജൂബൻ തസ്ഹീൽ ചെയ്യേണ്ടത്, നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അനുബന്ധമായിട്ട് വുജൂബൻ നിർബന്ധമായ നിലക്ക് തസ്ഹീൽ ചെയ്യേണ്ടത് ഒറ്റ സ്ഥലത്ത് മാത്രം, അതെവിടെയാണ്, സൂറത്തു ഫുസ്സിലത്തിന്റെ അവസാനത്തെ ആഖിറിന്റെ മക്കബിലുള്ള പേജ് എന്താണ്, 51 മറ്റാണ് ആയത് നമ്പർ, ഞാൻ മറന്നു. അഅജമിയുൻ എന്നതിലുള്ള രണ്ടാമത്തെ ഹംസയെ തസ്ഹീൽ ചെയ്യൽ നിർബന്ധമാണ്. റിവായത്തു ഹഫ്സിൽ അഅജമിയുൻ അഅജമിയുൻ എന്ന് വ്യക്തമാക്കരുത്. 44-ാമത്തെ ആയത്ത്, 44-ാമത്തെ ആയത്ത് പേജ് നമ്പർ 481 നിങ്ങൾക്ക് നോക്കാം. അവിടെ എന്ത് ചെയ്യണം, അഅജമിയുൻ എന്ന രണ്ടാമത്തെ ഹംസയെ തസ്ഹീൽ ചെയ്യണം. ബൈന ബൈന ഹംസയും അല്ല അലിഫും അല്ലാത്ത രൂപത്തിൽ ഉച്ചരിക്കണം. ബാക്കി എല്ലാ ഹംസകളെയും വളരെ കൃത്യമായി ക്ലിയർ ആയി മുറിച്ചുകൊണ്ട് തന്നെ ഉച്ചരിക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതെവിടെയാണ് എല്ലാ ഹംസയും, ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ എന്ന് പറയൂല പലതും, തെറ്റാണ്, അങ്ങനെ ഒതുങ്ങിപ്പോകും.
പല കുട്ടികളുടെയും ഓത്തുകൾ പല മർക്കസിലും നാട്ടിലുള്ള ഹലക്കുകളിലെ മാഹദുകളിലുള്ള കുട്ടികളുടെ ഓത്ത് വളരെ എന്താ പറയാ സൂക്ഷ്മമല്ലാത്ത വിധത്തിലാണ് അവർ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഹുറൂഫുൽ ഹൽക്കൊക്കെ പ്രത്യേകിച്ച് ഹംസ ഒക്കെയും ക്ലിയർ ആയിട്ടില്ല, അവരുടെ ഓത്തിൽ ക്ലിയർ അല്ല. അങ്ങനെ എനിക്ക് വളരെ വ്യക്തമായി അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോ എന്റെ ഒരു മോൻ നാട്ടിൽ പഠിച്ചിട്ടുള്ളവനെ ഹിഫ്ല് പൂർത്തിയാക്കി, അവർക്കൊക്കെയും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ യു എന്ന് ഹംസ ക്ലിയർ ആവണം, ഹംസ ക്ലിയർ ആക്കണം. മൂന്നാമത്തെ അബദ്ധം ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, ഇതും കൂടി സൂചിപ്പിക്കുക, അജമിയുൻ എന്ന് രണ്ടാമത്തെ ഹംസയെ തസ്ഹീൽ ചെയ്യണം. ഈ തസ്ഹീൽ ചെയ്യൽ മറ്റു പല റിവായത്തുകളിലും ഉള്ളതാണ്, എന്നാൽ നമ്മളെ റിവായത്തിൽ ഇവിടെ മാത്രമാണ്. അൻതും നേരത്തെ അൻതും എന്ന് ഓതുന്നവരുണ്ട്, അഷദ്ദു ഖൽഖൻ എന്ന് ഓതുന്ന റിവായത്തുണ്ട്. അതുപോലെ നമ്മുടെ റിവായത്തിൽ ജവാസൻ ജായിസായ രണ്ട് പദങ്ങളുണ്ട്. ഒന്ന് ഹംസത്തിൽ ഇസ്തിഫാം ചേർന്ന പദങ്ങളാണ്, അല്ലാഹു അദീന ലകും അം അലല്ലാഹ്, അല്ലാഹു ഖൈറുൻ, ഇങ്ങനെ ആ രണ്ട് അല്ലാഹു ഉണ്ട്, ഒന്ന് നംലിലും മറ്റൊന്ന് യൂനുസിലും. അതുപോലെ മറ്റൊന്ന് യൂനുസ് അല്ല, അല്ലാഹു ഒന്ന് നംലിലാണ്, രണ്ടെണ്ണം യൂനുസിലുണ്ട്, തൊണ്ണൂറ്റൊന്നാണെന്നാ എന്റെ ഓർമ്മ. അല്ലാഹു രണ്ടെണ്ണം ഉണ്ടല്ലോ, ഓക്കെ. മറ്റേ അല്ലാഹുടെ അല്ലാഹു അദിനലക്കും അം അലല്ലാഹ് ഇദ്ഫറൂൻ, അത് യൂനുസ് തന്നെയാണല്ലോ അല്ലേ? അതെ യൂനുസിലാണ്, യൂനുസിലാണ്. അതെ, ഈ ഇസ്തിഫാമിന്റെ ഹംസ പ്രവേശിച്ച ഈ പദങ്ങളിൽ റിവായത്തു ഹഫ്സിൽ രണ്ട് രീതി അനുവദനീയമാണ്. ഒന്നുകിൽ മദ് മുഷ്ബഅ, ആറ് ഹറക്കത്തിന്റെ അളവിൽ ലാസിമായ ദീർഘം നൽകുക, അല്ലെങ്കിൽ തസ്ഹീൽ ചെയ്യുക. ഈ പറഞ്ഞതുപോലെ അല്ലാഹു എന്ന ഉദലും ജായിസാണ്. അല്ലാഹു എന്ന് രണ്ടാമത്തെ ഹംസയെ അലിഫുമല്ല ഹംസയുമല്ലാത്ത വിധത്തിൽ തസ്ഹീൽ ചെയ്തു ഓതാം. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം, 6 മണി നിങ്ങൾക്ക് 8 മണിയായിട്ടുണ്ടാവും. ഇങ്ങനെ പോകുന്നു പല അബദ്ധങ്ങളും. പെട്ടെന്ന് പറയാം, വഖഫ് ചെയ്യുമ്പോ ഹംസ വ്യക്തമാക്കാതെ അസ്സമാ എന്ന് വ്യക്തമാക്കി ഹംസയിൽ വഖഫ് ചെയ്യേണ്ടതിന് പകരം അസ്സമാ എന്ന് അവ്യക്തമാക്കിയതാണ് മൂന്നാമത് പറഞ്ഞത്. ശേഷം ഹായിന്റെ ഉച്ചാരണാണ്, ഹായ് ഉച്ചരിക്കുമ്പോൾ തഫ്ഹീം കൊടുക്കുക. ദീന എന്നത് വ്യക്തമാവാതെ ഒരു ദഈഫായ വിധത്തിൽ ഉച്ചരിക്കുക. ജിബാഹുഹും ജിബാഹുഹും എന്നൊക്കെ ഹായ് പോലെയൊക്കെ ഉച്ചരിക്കുക. ഹായിന് പിന്നാലെ ഹായ് വന്നു, ആ ഹായിനെ വ്യക്തമാക്കണം, അത് മുസബ്ബിഹു ഹായ് പോലെ ആയി പോവുക, ഇതൊക്കെ തെറ്റാണ്, സൂക്ഷിക്കേണ്ടതാണ്. എന്ന് വഖഫ് ചെയ്യുമ്പോ ഹായിനെ വളരെ വ്യക്തമാക്കേണ്ടതാണ്, അതും അവ്യക്തമായി പോവുക. ഇതാണ് ഹായിലുള്ള തെറ്റുകള്. നഅബുദു നഅബുദു എന്ന് അലിഫ് പോലെ ഉച്ചരിക്കുന്നു. യഅമലൂൻ മുർക്കിയ ബത്രു സൗതിയ, യഅമലൂൻ എന്ന് മുറിഞ്ഞുകൊണ്ട് ആയിന് ഉച്ചരിക്കുക. തവസ്സുത്തിന്റെ അർഫാണ്, ബൈനിയ ഉള്ള അർഫാണ്, വ്യക്തമായി ആയിന് ഉച്ചരിക്കണം. അത് യഅമലൂൻ എന്ന് മുറിഞ്ഞു വരിക, പാടില്ല, തെറ്റാണ്. അതുപോലെ നൽകുക അയിന് തെറ്റാണ്. ഹംസ പോലെ ഉച്ചരിക്കുക നമ്മൾ സൂചിപ്പിച്ചു, ഹംസ പോലെ ഉച്ചരിക്കുക അല്ലേ. യ ലമു ത ലമു എന്നിങ്ങനെ ഹംസ പോലെ, ആദ്യം പറഞ്ഞ അലിഫ് പോലെ എന്നാണ്. പിന്നെ പോലെ പറയാം, അൽഹംദു അൽഹംദു, ഇതൊക്കെ തെറ്റുകളാണ്, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഗൈന് ഖാഫ് പോലെ, അതിവിടെ അറബികൾക്കൊക്കെ അധികം വരുന്നതാണ്, ഖൈരിൽ മഖ്ദൂബി എന്ന് പറയും, അത് തെറ്റാണ്. ഈ അറബികളിൽ ഉണ്ടാകുന്ന ഒരു അബദ്ധമാണത്. അതുപോലെ തന്നെ നേരെ തിരിച്ചും ഖാഫ് ഗൈനായിട്ടും അവർ പറയും. വലാ തുസിഖ് വലാ തുസിഖ് വലാ തുസിഖ് എന്നൊക്കെ ഖാഫ് പോലെ പറയും.
ഗൈനിനെ ഖ ആക്കി പറയാ യഖ്ഷ എന്ന്, യഖ്ഷ കൽക്കല നൽകുക, മഗ്ദൂബി മഗ് തെറ്റാണ്. തഫ്ഖീമിൽ എന്ത് ചെയ്യ, മുബാലഗ മീൻ ഗൈലിൻ ഗൈലിൻ എന്ന് വല്ലാതെ പറയാ അത് പാടില്ല. തഫ്ഖീം നിസ്ബിയാണ്, കസ്റാകുമ്പോ കുറഞ്ഞ തഫ്ഖീമേ വേണ്ടതുള്ളൂ. ഖാലിദീൻ ഖ ഖ എന്ന് തഫ്ഖീം ചെയ്യേണ്ടത് ഒഴിവാക്കുക, സൂചിപ്പിച്ച കാര്യമാണ് എന്ന് തോന്നുന്നു. ഖ ഖാലിദീൻ എന്ന് തർക്കി കൊടുക്കുക, തെറ്റാണ്. വഖീഫ വഖീഫ അവിടെയും തഫ്ഖീം കൂടുതൽ കൊടുക്കുക, തെറ്റാണ്. അങ്ങനെ എല്ലാ അക്ഷരങ്ങളും, ധാരാളം അക്ഷരങ്ങളുടെ തെറ്റുകൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. സമയം അതിക്രമിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നു. യാ ഉച്ചരിക്കുമ്പോൾ ഇയ്യാക്ക എന്ന് ദഗ്ത് ചെയ്യുക, നാവിനെ അമർത്തുക, അത് തെറ്റാണ്. അദ്ദുന്യ അദ്ദുന്യ നൂന്ന് ഇൽഹാർ മുത്തലഖ് നൽകേണ്ടതിന് പകരം മണിച്ചുകൊണ്ട് പറയുക, തെറ്റാണ്. ദാദിനെ വാ ആക്കുക, തെറ്റാണ്. ദാദിന്റെ ഉച്ചാരണത്തിലുള്ള തെറ്റാണ്. ദാലാക്കി പറയൂ, യുഫീദൂന യുഫീദൂന എന്ന് പറയാം, തെറ്റാണ്. ഖദ്ബ ദാദിന്റെ സുക്കൂന് കൊടുക്കുമ്പോ കൽക്കല, ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങളുണ്ട്, സൂക്ഷിക്കേണ്ടതാണ് എന്ന് മൊത്തത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ അധിക ഹർഫുകളും ഉച്ചരിക്കുമ്പോഴുണ്ടാകുന്ന അക്ഷരങ്ങൾ. അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴുള്ള അബദ്ധങ്ങളാണ് സൂചിപ്പിച്ചത്. അബറദുൽ അഖ്താലി ഗൈന് പോലെ റാ ഉച്ചരിക്കുക, അല്ലെങ്കിൽ വേറെ ഒരു ശബ്ദമായി ആയിമായ ഒരു വഴക്കത്തോടുകൂടിയുള്ള അർറഹ്മാനി പറയുക, തെറ്റാണ്. റായോച്ചരണം വ്യക്തമാവണം. അർറഹ്മാനി അർറഹ്മാനി എന്ന് എന്നെ ഉച്ചരിക്കണം. തഫ്ഹീം ചെയ്യപ്പെട്ട ഒറ്റ റാ. അതുപോലെ തർക്കീഖ് ചെയ്യേണ്ട സ്ഥലത്ത് തഫ്ഹീം കൊടുക്കുക. മുദക്കിർ തഫ്ഹീം കൊടുക്കേണ്ട തർക്കി കൊടുക്കുക. മറിയം എന്ന് ഇവിടെ അറബികൾക്കുള്ള തെറ്റാ, അധികം ഒരു സംസാരത്തിൽ മറിയം എന്നേ പറയുള്ളൂ. മറിയം മറിയം എന്ന് തഫ്ഹീം ചെയ്യേണ്ടത് ഓതുമ്പോഴും തർക്കിക്കോട് കൂടി പറയും. അതുപോലെ തക്രീർ നമ്മൾ സൂചിപ്പിച്ചു, കൂടുതൽ തക്രീർ അർ എന്ന് വിറപ്പിക്കുക. ശരി, പിന്നെ ത്വാ ഉച്ചരിക്കുമ്പോ ഹംസ് കൊടുക്കാം. ഫത്വാല ഫത്വാല എന്ന് ഹംസോട് കൂടി പറയാം, ത്വ ത്വ, അത് തെറ്റാണ്. തിബാഖ തി എന്ന് വല്ലാതെ തി എന്ന് തർക്കീഖ് കൊടുക്കരുത്, മറിച്ച് തഫ്ഹീം നിസ്ബിയാണ്, കുറഞ്ഞ തഫ്ഹീം. തിബാഖ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ദാലിനെ എന്ന് താഗ് പോലെ പറയുക. സുദൂർ ദാലിന് തഫ്ഹീം കൊടുക്കുക, തെറ്റാണ്. മുബാലഗ ഫി ഹംസിഹ തതവഫാഹും, അത് തതവഫാഹും എന്ന് കൂടുതൽ ഹംസ് കൊടുക്കുക. ഇത് ഇവിടെ മഗ്രിബികൾക്കൊക്കെ ഉള്ളൊരു അവരുടെ സംസാരം തന്നെ അങ്ങനെ തന്നെയാണ്. മൊറോക്കോക്കാർ, മൊറോക്കോ, അൾജീരിയ, ടുണീഷ്യ പോലെയുള്ള നാടുകളിലുള്ള അറബികൾ തഫ്ഹീം ചെയ്യുക. എന്ന് രണ്ടാം തായിനും തഫ്ഹീം കൊടുക്കുക, തെറ്റാണ്. ഹംസ് ഒഴിവാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് സുക്കൂന് കൊടുക്കുമ്പോൾ തത് റോ തത് റോ എന്ന് ഹംസ് കൊടുക്കണം. തത് റോ എന്ന് ഹംസ് ഇല്ലാതെ ഉച്ചരിക്കുക. ഹംസ് എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ സഫീർ കുറയുന്ന പ്രശ്നമാണ് സ്വാദ്, സീന്, സായ്. പിന്നെ ചുണ്ടിന്റെ സ്വാധീനം സ്വാദ് ഉച്ചരിക്കുമ്പോൾ അഷ്ഫതി സുഫ്ല എന്ന് ചുണ്ട് ചേർത്തുകൊണ്ട് ഉച്ചരിക്കുക. ഇതാണ് സ്വാദ്, സായ്, സീന് ഇവ ഉച്ചരിക്കുമ്പോഴുള്ള തെറ്റുകളിൽ പെട്ടതാണ്. സ്വാദിന് തഫ്ഹീം കുറച്ചു കൊടുക്കണം,
കസറാകുമ്പോ അൽ മസീർ മസീർ വല്ലാതെ തർത്തിപ്പാകുക. റഫ്ഖീമുസീൻ യസ്തുറൂൻ എന്ന് യസ്തുറൂൻ യസ്തുറൂൻ ഫാഇന മാത്രമേ തഫ്ഹീം വരുള്ളൂ.